ഹായ്, രുചി എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാവൽ അത്തിക്കാടൻ. ഞാൻ ആസുര ഷാവൽ. ഞാൻ റിച്ചു. ലോക്ക്ഡൌൺ ആയിട്ട് ശരിക്കും നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ ബോറടിച്ചിരിക്കുകയായിരിക്കും. ഒന്നില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്, അല്ലെങ്കിൽ ടി വി, അത്രയൊക്കെ തന്നെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഒന്ന് കുട്ടികളായിട്ടൊന്ന് പുറത്ത് പോകാമെന്ന്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനൊരു സ്നാക്സ് റെഡിയാക്കുന്നുണ്ട്. സ്നാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പൊക്കവട, അല്ലെങ്കിൽ കൊക്കുവട എന്ന് പറയും, ചിലർ റിബൺ വട എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ്. നമ്മൾ നൂൽപുട്ടിനും അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന സെയിം പൊടി തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഞാൻ ഒരു അര ഗ്ലാസ് കടലമാവും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാനിത് ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നമുക്കിനി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിരുന്നു. നമ്മൾ പൊടി എടുത്തുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതേ ഏകദേശം ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ നൂൽപുട്ടിൻ്റെയൊക്കെ അച്ചില്ലേ, അതിലോട്ട് ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പ് ചില്ലി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഞാനതൊന്ന് റെഡിയാക്കിയിട്ട് ഇതേ മാവിൻ്റെ കുറേശ്ശെ ഇട്ടിട്ട് കൊടുക്കുക. ഒരുപാടായിട്ട് നിറച്ചെടുക്കരുത്, കുറേശ്ശെ കുറേശ്ശായിട്ടാണ് നമ്മൾ നിറച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തോലോട് കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്യാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇപ്പോൾ വേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളി നന്നായി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാവ് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് എണ്ണയിലോട്ട് വീഴുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് മുറിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലുതായിട്ട് കിട്ടും, നമുക്ക് പിന്നീട് മുറിച്ച് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് തന്നെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സൈസിന് തന്നെ കിട്ടും ചെയ്യും. പിന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്ത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൊക്കുകൂടെ കറക്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ചൂട് കൊടുക്കുന്ന കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് വലിയ ക്രിസ്പി അല്ലാന്നൊക്കെ തോന്നും. പക്ഷേ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ കറക്റ്റ് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടോ വൈകുന്നേരം. അപ്പോൾ നമ്മൾ ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുറത്ത് പറഞ്ഞാൽ ഒരുപാട് ദൂരം ഒന്നുമല്ല കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് ഒരു 5 മിനിറ്റൊക്കെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ മക്കളിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കാർ എടുത്ത് കട ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിർത്തിയതാണ്. അപ്പോൾ അവരുടെ ആ വീടിൻ്റെ സൈഡ് കൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ വഴിയൊക്കെയാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ, എന്ത് രസമാണെന്ന് നോക്കി നോക്കൂ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഇന്ന് ശനിയാഴ്ചയാണ്, മോൾക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് തന്നെ ഇറങ്ങിയത്. അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് അവൾക്ക് ക്ലാസ് വരുന്ന കാരണം അങ്ങനെ പുറത്തുനിന്നല്ല ഇതുപോലെ ഒന്ന് ഇറങ്ങാനൊന്നും പറ്റാറില്ല. എന്തായാലും അവർ നല്ല ഹാപ്പിയാണ്, കണ്ടില്ലേ. നമ്മൾ തൊട്ടടുത്ത സ്ഥലത്തേക്കാണെങ്കിലും അവർക്ക് ഇത്രയും കാലം പുറത്തേക്ക് പോവാതെ ഒന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതേ ആ കാണുന്നതാണ് ഭാരതപ്പുഴ കേട്ടോ. ഇതാണ് എൻ്റെ നാട് കുറ്റിപ്പുറം, കണ്ടില്ലേ. പോളി സ്ഥലല്ലേ. കുട്ടികൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയത് അങ്ങോട്ട്. ഇമാതിരി സ്ഥലം നാട്ടിൽ വേറെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സ്ഥലം. കുറ്റിപ്പുറ പാലം, ആ ഭാഗത്തിന് മിനി പമ്പ എന്നാണ് പറയാം, എല്ലാവർക്കും അറിയണ്ടാവും. പിന്നെ കുറച്ച് അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് കുട്ടികളൊക്കെ, ആ ഭാഗത്തുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ. അവർ നീന്തലൊക്കെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തേന്നേ ഉള്ളൂ. അവർ കുറച്ച് അപ്പുറത്തായിരുന്നു കേട്ടോ. പിന്നെ ദേ തോണി കണ്ടില്ലേ, കടെ ഫ്രണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവരുടെ തോണിയാണ് കേട്ടോ, അവർ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന തോണിയാണ്. ഞങ്ങളത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിരുന്നു. വെറുതെ ഇരിക്കുന്ന തോണിയിൽ കയറിയിരിക്കുന്ന ആൾക്കാരെ കാണണം. എന്താ വെള്ളത്തിനല്ല കണ്ട. ആദ്യമായിട്ടാണ് മക്കളും അതുപോലെ തന്നെ ഞാനും തോണിയിൽ കയറുന്നത്. അപ്പൊ നമുക്കതിൻ്റെതായ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ തോണി മൂവി എന്നില്ലെങ്കിലും നമ്മൾ ശരിക്കും ഹാപ്പി ആയിരുന്നു. ഇക്ക അവിടെ നമ്മൾ കളിയാക്കുന്നുണ്ടെങ്കിലും അതൊന്നും മക്കളായാലും ഞാനായാലും കാര്യമാക്കുന്നില്ല. ഞങ്ങൾ കറക്റ്റ് അതിലിങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ തന്നെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇക്കാട് ഫ്രണ്ടിൻ്റെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ധൈര്യത്തിൽ കയറിയത് കേട്ടോ. വേറെ ആരുടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് പെർമിഷനൊക്കെ ചോദിക്കേണ്ടി വരും.
ഇങ്ങനത്തെ സ്ഥലത്ത്, അതായത് ഭാര്യമാരായിട്ടാണ് ഇട്ടോ ഞാൻ പറഞ്ഞു, ഭാര്യമാരായിട്ട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരിക, ഇങ്ങനത്തെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്ക, നല്ല രസമായിരിക്കും. നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ നടക്കാനുള്ള ദൂരമുള്ള അടുത്താണ്. നമ്മള് വരാറുണ്ട് ഇടക്കൊക്കെ, പക്ഷെ ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് സത്യം പറയണെങ്കിൽ 6 മാസമായി നമ്മള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ പറയുമ്പോ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയി വരും അത്രേ ഉള്ളൂ, ഇന്നാള് തടയുടെ വീട്ടിൽ പോയി അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. ശരിക്കും അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. അവര് മണലിലൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി കളിക്കുന്നുണ്ട്, വീടാണ് കൊട്ടാരാണെന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ രീതിയിലുള്ള വീടും കൊട്ടാരൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട് അവര്. സത്യം പറയാണ് വീട്ടിൽ നിന്ന് ഇപ്പൊ തീരെ നമ്മള് പുറത്തിറങ്ങാതെ വീട്ടിലൊന്ന് പോവും അത്രേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ അവർ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ വെള്ളം എടുത്തു വെക്കലും അതുപോലെ സ്നാക്സ് എടുത്ത് വെക്കലും ഭയങ്കര എൻജോയ് ചെയ്യുന്നു. ഇങ്ങനെ ടൂറൊക്കെ പോകുന്ന പോലെ ആയിരുന്നു അവര് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും അവര് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ഹായ് പറ. ഇനു ഇനി എന്താ ഉണ്ടാക്കണ്? നമ്മളധികം കുക്കി വീഡിയോസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാ തോന്നുന്നു ഇനു കൊട്ടാരം ഉണ്ടാക്കുമ്പോ മഞ്ഞൾപ്പൊടി ഇടുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവര് നന്നായിട്ട് പാട്ടൊക്കെ പാടി നല്ല ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നല്ല ക്ഷീണിച്ചു. അപ്പൊ കാപ്പി കുടിക്കാന്ന് കരുതി. നമ്മൾ വരുമ്പോ കാപ്പിയും നേരത്തെ ഉണ്ടാക്കിയ സ്നാക്സ് ഒക്കെ കയ്യിൽ വെച്ചിരുന്നു കേട്ടോ. അത് ബ്രെഡ് ആണ് കേട്ടോ. പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ചു നേരമൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും നമ്മുടെ കുക്കുവട സക്സസ് ആയി എന്ന് മനസ്സിലായി. കാരണം നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. മക്കൾക്ക് കുക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. 6 മണിയായിട്ടും വെയിലൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ രുചി എക്സ്പ്രസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തന്നെ കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് രുചി എക്സ്പ്രസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.